മങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്. കലാഭവനില് പഠിച്ചിറങ്ങിയ ഒരു കലാകാരന്റെ അടുത്താണുള്ളത്. അദ്ദേഹം നിർമ്മിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ആണ് എന്റെ കൂടെ ഉള്ളത്. മങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്, ഒന്റെ മാലയിട തേടി വരൂ നാള് എന്ത നാള്. മങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്. ഈ കാണുന്നത് ഒരു സ്കൂട്ടറുമല്ല സൈക്കിളും അല്ലാത്ത ഒരു രൂപമാണ്. ഇവിടെ ഒരു അടിപൊളി നിർമ്മാണം നടക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രിക് പതിപ്പ്. ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരാണ്. ഞാൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു വീഡിയോ ഇതുമാതിരി ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നന്നായി ഈ നാട്ടിൽ എനിക്ക് ഒരെണ്ണം സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊരു കൗതുകം തോന്നി. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഏകദേശം ഒരു വർഷത്തോളം എടുത്തു. എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്തത്. ആ പണ്ടുതൊട്ടേ എനിക്ക് ചെറിയൊരു താല്പര്യമുണ്ട്. പിന്നെ നമ്മളതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. യൂട്യൂബ് ആണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കൂടി പഠിച്ച് സപ്പോർട്ട് ചെയ്തത് കൂടുതലായിട്ട് എൻ്റെ കൂടെയുള്ള സജി കരുണാകരനാണ്. കൂടുതൽ സപ്പോർട്ട്, പിന്നെ അവനും ഒരുപാട് ഇത് ഉണ്ടാക്കാൻ നേരത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ബാറ്ററിയായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് ലാപ്ടോപ്പിൻ്റെ പോയ ബാറ്ററി എടുത്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ബാറ്ററികൾ കൂട്ടി കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി അടുപ്പിൽ വെച്ചേക്കണത്. ഇപ്പോൾ ഏകദേശം ഒരു 25 കിലോമീറ്റർ നമുക്കിപ്പോൾ കിട്ടും ഒറ്റ ചാർജിങ്ങിൽ. നമുക്കൊന്ന് ബാറ്ററി ഒന്ന് അപ്ഡേഷൻ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 80-90 മൈലേജ് കിട്ടും. ചിലവ് നമ്മുടെ കൂട്ടുകാരന് ചാലക്കപ്പാറയിൽ സ്ക്രാപ്പ് ആണ് നടത്തേണ്ടത് നിഷാദ്. അവൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഇതിൻ്റെ വീലും സാധനങ്ങളും അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ എടുത്തത്. അതായത് ഏകദേശം എനിക്കൊരു 15,000 രൂപ ചിലവായിട്ടുണ്ട്. സ്ക്രാപ്പ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ നമ്മുടെ വർഷത്തിൽ തന്നെയാണ് വെൽഡിങ് എല്ലാം ചെയ്തത്. ബെൻഡിങ് ചെയ്തത് ഞാൻ അങ്കമാലിയിലൊരു സ്ഥലത്ത് കൊണ്ടാണ് ബെൻഡ് ചെയ്തത്. ഞാനൊരു ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. വലിയ പ്രചോദനമുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. മീറ്റർ ഞാനൊരു പഴയ സ്കൂട്ടറിൽ നിന്ന് എടുത്തു വെച്ചതാണ്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തന്നെ ഒരു മീറ്റർ തന്നെയാണിത്. എല്ലാവർക്കും എന്താണ് സാധിക്കാവുന്ന ഒരു കാര്യം തന്നെ സാധിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും സാധിക്കും. അത് അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. മറ്റേ ഗൂഗിളിലാണേലും യൂട്യൂബിലാണേലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചും നമുക്ക് അതിനുള്ള വിവരം കിട്ടും. യൂട്യൂബും നോക്കിയിട്ടാണ് പഠിച്ചത്. ഡിസൈൻ എനിക്കൊരു മോഡൽ തോന്നി. എന്നാൽ പിന്നെ ആ മോഡൽ ചെയ്യാന്ന് വെച്ച് ഇല്ല എൻ്റെ ഡിസൈനാണ്. ആ കലാഭവനിൽ പഠിച്ചാണ്. പിന്നെ അവരോട് മിമിക്രി ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് നമ്മൾ പ്രചോദായിരുന്നു. ആദ്യകാലത്ത് ഞാൻ മിമിക്രിയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മിമിക്രി ഉണ്ട്, എന്നാലും ഇപ്പോൾ സംഗീതമാണ് കൂടുതൽ. സിനിമയിൽ ഞാൻ മൂങ്ങ് കാണിച്ചായിരുന്നു. പിന്നെ സീരിയലിൽ, കോമഡി സീരിയലിലൊക്കെ വേഷം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാർലി ഡേവിഡ്സ് മോഡൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പണിപ്പരയിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകളും ഒന്ന് ന്യൂസ് റൗണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നത് ഒരു സ്കൂട്ടറുമല്ല സൈക്കിളും അല്ലാത്ത ഒരു രൂപമാണ്. ഇത് നിർമ്മിച്ചേക്കുന്നത് ആമ്പല്ലൂരാണ്. നമുക്ക് അത്യാവശ്യം ചവിട്ടിക്കൊണ്ട് പോകാം. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്കൂട്ടറായിട്ടേ തോന്നുള്ളൂ. ബാക്ക് സൈഡ് സൈക്കിളിൻ്റെ പെഡലൊക്കെ ആയിട്ടാണ്. എന്നാൽ ഇത് പരിചയപ്പെടുത്താനല്ല വന്നത്. ഇവിടെ ഒരു അടിപൊളി നിർമ്മാണം നടക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പ് നിർമ്മിക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ മോഡൽ ഒരു ഇലക്ട്രിക് പതിപ്പ്. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രിക് പതിപ്പ്. ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരാണ്. ഇതിൻ്റെ ഈ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു പണി പൂർത്തീകരണമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വീലൊക്കെ ആയി, അതിൻ്റെ മോഡലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഇതിൻ്റെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ തീർന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ വരാനുള്ള ഒരു കാരണം, ഇവിടെ ഒരു വയലിൻ നിർമ്മാണം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ ഇതിനു മുമ്പുള്ള തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഇവർ വയലിൻ മാത്രമല്ല ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പും കൂടി നിർമ്മിക്കുന്നുവെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി നിങ്ങളുടെ പ്രഷറിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും എല്ലാവിധ അനുഭവങ്ങളും ചെയ്യുന്നു അഷ്റഫിന്. കാരണം ഇത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്, ഒന്റെ മാലയിട തേടി വരൂ നാള് എന്ത നാള്. മങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്, ഒന്റെ മാലയിട തേടി വരൂ നാള് എന്ത നാള്. മുത്ത് മുത്ത് കണ്ണാലെ ഞാൻ സുത്തി വന്ന പിന്നാലെ, മാങ്കുയില പുങ്കുയില സെന്തി ഒന്ന് കേള്, ഒന്ന് മാലയിട തേടി വരൂ നാള് എന്ത നാള്.